കശ്മീരിൽ പണ്ഡിറ്റുകളുടെ അവസ്ഥ എന്താണ്? കശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥ എന്താണ്? കശ്മീരിൻ്റെ ഒരു ചരിത്രം നാം പരിശോധിക്കുകയാണെങ്കിൽ എപ്പോഴും വിഘടനവാദികളുടെ ഭീഷണിയിൽ, വിഘടനവാദികളുടെ ശക്തിയിൽ, അവരുടെ നിഗൂഢതയിൽ, അവരുടെ കുതന്ത്രത്തിൽ സ്വന്തം നാട്, സ്വന്തം കിടപ്പാടം, സ്വന്തം മണ്ണ്, സ്വന്തം കാൽച്ചുവട് ഉറപ്പിക്കാൻ കഴിയാതെ നാടുവിട്ടു പോയവരാണ് ഈ പണ്ഡിറ്റുകൾ, കശ്മീരി പണ്ഡിറ്റുകൾ. ആ കശ്മീരി പണ്ഡിറ്റുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന കശ്മീരി പണ്ഡിറ്റുകൾ, അവൻ്റെ ജൈവ സ്വഭാവം, അവൻ നിന്ന ഭൂമി നഷ്ടപ്പെട്ടു പോയ അവൻ്റെ ഹൃദയത്തുടിപ്പുകൾ, ഇതൊക്കെ അവൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിന്നിച്ചിതറിക്കിടക്കുന്നു. മാത്രവുമല്ല, അന്യനാടുകളിൽ, പുറം രാജ്യങ്ങളിലൊക്കെ ആണ് അവരുടെ അതിജീവനത്തിൻ്റെ ഇടങ്ങൾ കണ്ടെത്തിയത്. ഒന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഈ കശ്മീരി പണ്ഡിറ്റുകൾക്ക് അവരുടെ ഇടങ്ങളിലേക്ക് തിരിച്ചു വരുന്ന തരത്തിൽ അരങ്ങൊരുക്കുന്ന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിരുന്നു. രണ്ടാം മോദി സർക്കാരിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഒരു 1000 ദിവസത്തെ പദ്ധതി എന്നുള്ള രീതിയിൽ കശ്മീരിൽ പണ്ഡിറ്റുകളെ, പലായനം ചെയ്ത പണ്ഡിറ്റുകളെ അവിടെ പുനഃപ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. ആ രീതിയിലാണ് നടപടികൾ വരുന്നത്. കശ്മീരി പണ്ഡിറ്റുകൾ ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം കശ്മീരി പണ്ഡിറ്റുകൾ അവൻ്റെ ജന്മ ഇടത്തിലേക്ക്, അവൻ്റെ ജൈവ ഇടത്തിലേക്ക്, അവൻ്റെ കാൽ അവനെവിടെയാണോ കാൽ ഉറപ്പിച്ചു വച്ചിരുന്നത് ആ ഇടത്തിലേക്ക് കശ്മീരി പണ്ഡിറ്റുകൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. അവർ വന്നിരിക്കുന്നു. അവർ കശ്മീരിൻ്റെ താഴ്വരകളിൽ തന്നെ അവർ തങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്താൻ ശ്രമിക്കുകയാണ്, ജീവിതം പടുത്തുയർത്താൻ ശ്രമിക്കുകയാണ്, കുടുംബത്തെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ആ അർത്ഥത്തിലുള്ള റിപ്പോർട്ടുകളാണ് കശ്മീരിൽ നിന്ന് പുറത്തു വരുന്നത്. അതിനായിട്ടുള്ള എല്ലാ അരങ്ങും അതിൻ്റെ അണിയറ രീതികളും അതിൻ്റെ അടിസ്ഥാനവും ഒക്കെ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്നു. അതിന് നേരിട്ട് നേതൃത്വം നൽകുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ അമിത്ഷായാണ്, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ. അജിത് ദോവൽ അമിത്ഷായ്ക്കൊപ്പം ചേർന്നുകൊണ്ട് തന്നെയാണ് അജിത് ദോവലിൻ്റെ പ്രവർത്തനം നിൽക്കുന്നത്. അപ്പോൾ അജിത് ദോവൽ 24 മണിക്കൂറും 24/7 എന്നുള്ള രീതിയിലേക്ക് കശ്മീരിനെ കൃത്യമായി മോണിറ്റർ ചെയ്ത് നിൽക്കുമ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സജഷൻസും, ഈ അജിത് ദോവലിൽ നിന്ന് വരുന്ന എല്ലാ സജഷൻസും അപ്പോൾ നടപ്പാക്കുന്ന തരത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഇടപെടലുകളും, അതിൽ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഇരുവർക്കും നൽകുമ്പോൾ അത് പ്രതീക്ഷയാകുന്നത് കശ്മീരി പണ്ഡിറ്റുകളുടെ പ്രതീക്ഷയാണ്, അവൻ്റെ സ്വപ്നമാണ്. ആ സ്വപ്നം അവൻ നടപ്പാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒന്നൊന്നായി ആ നാട് വിട്ടുപോയ കശ്മീരി പണ്ഡിറ്റുകൾ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ പിന്മുറക്കാരൊക്കെ തന്നെ ആ താഴ്വരകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവർ ചെറിയ ചെറിയ വ്യവസായം, ബിസിനസ് യൂണിറ്റുകൾ ആരംഭിക്കുന്നു. അതിൽ ഏറ്റവും കൂടി നിൽക്കുന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ പുനരധിവാസത്തിൻ്റെ ഇടങ്ങളിലേക്ക് സർക്കാരിൻ്റെ തന്നെ സംരക്ഷണം മുന്നോട്ട് കൊണ്ടുപോവുക, ഗവർണറുടെ ഇടപെടൽ വരുന്നുണ്ട്, പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഇടപെടൽ വരുന്നുണ്ട്, അതൊക്കെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് കശ്മീരി പണ്ഡിറ്റുകളെ താഴ്വരയിൽ, കശ്മീരിൻ്റെ താഴ്വരയിൽ ഉറപ്പിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ, അതോടൊപ്പം തന്നെ സംസ്ഥാന ഭരണകൂടം അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നു. എന്തായാലും കശ്മീരിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ വളരെ ശുഭകരമായ വാർത്തകളാണ്. അത് കശ്മീരി പണ്ഡിറ്റുകളെ സംബന്ധിച്ചാണ്. എന്തുകൊണ്ടാണ് കശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ച് പറയേണ്ടി വരുന്നത്? വിഘടനവാദികൾ, ഈ മുസ്ലിം തീവ്രവാദികൾ, മുസ്ലിം ഭീകരവാദികൾ ഭയപ്പെടുത്തിയത് കൊണ്ട് മാത്രം അടിച്ചോടിക്കുകയായിരുന്നു. ആ അടിച്ചോടിക്കലിൻ്റെയും ഭയപ്പെടുത്തലിൻ്റെയും സ്ത്രീകൾക്ക് സുരക്ഷിതമില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് പലായനം ചെയ്യപ്പെട്ടവരാണ് കശ്മീരി പണ്ഡിറ്റുകൾ. അവനെ തിരിച്ചു കൊണ്ടുവരിക, അവനെ പുനരധിവസിപ്പിക്കുക, അവൻ ഉറച്ച മണ്ണിൽ അവനെ ഉറപ്പിച്ചു നിർത്തുക, ഇത് പ്രതിജ്ഞാബദ്ധമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുമ്പോൾ, രണ്ടാം മോദി സർക്കാർ നടപ്പാക്കുമ്പോൾ, ഭരണകൂടം, കശ്മീരി ഭരണകൂടം നടപ്പാക്കുമ്പോൾ, അജിത് ദോവൽ അതിനുവേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി തന്നെ അവിടെ അവതരിപ്പിക്കുമ്പോൾ, അതിന് അമിത്ഷായുടെ പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ, മോദി പൂർണ്ണ പച്ചക്കൊടി ഇരുവർക്കും നൽകിയിരിക്കുമ്പോൾ, ആ പ്രതീക്ഷയിലേക്ക് കശ്മീരി പണ്ഡിറ്റുകൾ വരുന്നു. കശ്മീരി താഴ്വരയിലേക്ക് കശ്മീരി പണ്ഡിറ്റുകൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ചെറിയ അവരവനാൽ കഴിയുന്ന ജോലിയുള്ളവർ അവരുടേതായ രീതിയിൽ, അവർ അവിടെ നിന്നുകൊണ്ട് അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കുന്ന തരത്തിൽ അവരുടെ കുടുംബാംഗങ്ങളെ ഇവിടേക്ക് പ്രതിഷ്ഠിക്കുകയാണ്, പുനരധിവസിപ്പിക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു വ്യാവസായിക യൂണിറ്റുകൾ തുടങ്ങുക, അത് ടൂറിസവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ രണ്ടു തരത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ട് വരുന്നത്. പലായനം ചെയ്ത കശ്മീരി പണ്ഡിറ്റുകളെ താഴ്വരയിൽ പുനരധിവസിപ്പിക്കുന്നതോടൊപ്പം അവിടെ ടൂറിസം എന്ന വ്യവസായത്തെ ഏതു തരത്തിലേക്ക്
പ്രമോട്ട് ചെയ്യപ്പെടാം, വളർത്തിയെടുക്കാം. ഇതിൽ മറ്റാരും ആയും ശത്രുതാ മനോഭാവം കേന്ദ്ര സർക്കാർ പുലർത്തില്ല എന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. രാജ്യത്തിൻ്റെ അഖണ്ഡതയെ, രാജ്യത്തിൻ്റെ പരമാധികാരത്തെ, അതോടൊപ്പം കശ്മീർ എന്നുള്ളത് ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങളുടേതൊന്നുമല്ല, അവിടെ ജനിച്ചു വളർന്നവൻ്റേതാണ്. അത് പണ്ഡിറ്റുകളുടേതാകട്ടെ, ഹിന്ദു ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു നടപടിയും അനുവദിക്കില്ല എന്ന പ്രതിജ്ഞ കേന്ദ്ര സർക്കാരും എടുത്തിട്ടുണ്ട്. ഈ ബഹുസ്വരതയിൽ ഊന്നി നിന്നുകൊണ്ട് ഭയത്തിൻ്റെ അവസ്ഥ കശ്മീരിൻ്റെ മണ്ണിൽ നിന്ന് എടുത്തറിയപ്പെടുന്നതോടൊപ്പം തന്നെ അവിടെ ടൂറിസത്തിൻ്റെ വികസനം ശക്തിപ്പെടാൻ പോകുന്നു. ആ രീതിയിൽ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചെറുകിട യൂണിറ്റുകളെ അതിനെ ആവിഷ്കരിച്ച് നടപ്പാക്കുക വഴി പലായനം ചെയ്യപ്പെട്ട കശ്മീരി പണ്ഡിറ്റുകൾ കശ്മീരിൻ്റെ യഥാർത്ഥ മണ്ണിലേക്ക്, അതിൻ്റെ ശുദ്ധവായു ശ്വസിക്കുന്നതിനു വേണ്ടി, അവൻ്റെ പിറന്ന മണ്ണ് ആസ്വദിക്കുന്നതിനു വേണ്ടി കശ്മീരി പണ്ഡിറ്റുകൾ ആ താഴ്വരയിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. അവിടെ അവൻ ജീവിച്ചു തുടങ്ങുന്നു എന്ന വാർത്തകളും കശ്മീരുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നു.